ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റാനി ഫോൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ്, അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വലിയ ദീർഘദൂര ഒരു യാത്രയായിരുന്നു. ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ മറ്റ് രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. ഈ യാത്രയുടെ ഒരു വലിയ ഭാഗം ഈ റോഡും റോഡിന് ഇരുവശമുള്ള കാഴ്ചകളുമാണ്. ഇപ്പോൾ കാനഡയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇരുവശമുള്ള കാഴ്ചകൾ പകർത്താം എന്ന് ചിന്തിച്ചത്. ഇവിടെ നിങ്ങൾ കാണുന്നത് പച്ചപ്പ് വിരിച്ച റോഡിന് ഇരുവശവുമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വലിയ വലിയ വൃക്ഷഗതാദികളൊന്നുമില്ല, എന്നാലും വൃക്ഷങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. കാനഡയെ സംബന്ധിച്ച് നമ്മുടെ ടൗൺ പ്രദേശങ്ങൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് എല്ലാം, ഒട്ടുമിക്കം എല്ലാം ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഇത് കൺട്രി സൈഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആളുകൾ താമസമുണ്ട്, ധാരാളം ആളുകൾ താമസമുണ്ട്. പക്ഷേ അവരൊന്നും അടുപ്പിച്ചടുപ്പിച്ചല്ല താമസിക്കുന്നത്. അവർക്കൊക്കെ ഒരുപാട് ലാൻഡുണ്ട്. അത് 50 ഏക്കർ 100 ഏക്കർ അങ്ങനെയൊക്കെ ലാൻഡുകളുള്ള ആളുകളാണ് ഇവിടെ ഉള്ളവരെല്ലാം. അപ്പോൾ അവരുടെ അത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു വീടും അവരുടേതായ ഭൂപ്രദേശങ്ങളും കാണപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടും ഇരുവശമായിട്ട് കാണപ്പെടുന്നത് കൃഷിയാണ്, കൃഷിസ്ഥലങ്ങളാണ് കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ഫാം ഏരിയകളാണ്. ഇതിപ്പോൾ കൃഷിയാണ് കൂടുതലും ഇവിടെ കാണുന്നത്. ഫാം ഏരിയ മറ്റൊരു സ്ഥലത്താണ്. ഇനി ഞാനൊരു ഒരു മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഫാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഫാം ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇതെല്ലാം കാണുന്നത് കൃഷി സ്ഥലങ്ങളാണ്, കൂടുതലും കൃഷിസ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ ഒരാൾക്ക് 100-150 ഏക്കർ സ്ഥലമൊക്കെയാണ് കൃഷിസ്ഥലങ്ങളിവിടെ. അപ്പോൾ കൃഷിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പലതരത്തിലുള്ള കൃഷിയുണ്ട്. ചോളമുണ്ട്, നെല്ലുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി ഉണ്ട്, ആപ്പിളുണ്ട്, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. അങ്ങനെ പല പല കൃഷികൾ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ കാനഡയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ കൃഷിസ്ഥലങ്ങളാണ്. നമുക്ക് ഈ കൃഷിസ്ഥലങ്ങളിലൂടെ ഇടയിലൂടെയുള്ള ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയില്ല. കാരണം നമ്മളിത് വല്ലാതെ ആകർഷിക്കും. ഇവിടെ ഉള്ളവർ കണ്ട് മറന്നവയായിരിക്കാം, പക്ഷേ നമുക്കത് കണ്ടാലും മതി വരാതെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനിടയിലൊക്കെ ഫാമുകളും ഉണ്ട് ഇവിടെ. ഫാമുകൾ, കുതിര ഫാമുണ്ട്, പശു ഫാമുകളുണ്ട്, ആട് ഫാമുകളുണ്ട്, പന്നി ഫാമുകളുണ്ട്, കോഴി ഫാമുകളുണ്ട്. ഇങ്ങനെ ധാരാളം ഫാമുകൾ, വെറൈറ്റി ആയിട്ടുള്ള പലതരം ഫാമുകൾ ഇതിനിടയിലൂടെ ഉണ്ട് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇടകലർന്ന ഒരു പ്രദേശമാണിത്. അത് ഒരു, എനിക്ക് തോന്നുന്നു, മൊത്തത്തിലൊരു 56 കിലോമീറ്ററും ഉണ്ട് ഇവിടുന്ന് സസ്പെൻഷൻ ബ്രിഡ്ജ് എത്തുന്നത്. അതായത് ആ സ്ഥലം എത്തുന്നതിന് ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്രക്കിടയിൽ ചെറിയ ചെറിയ നഗരപ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്തു പോകുന്നു. നഗരം എന്ന് പറഞ്ഞാൽ വലിയ നഗരമൊന്നല്ല, ഒരു ചെറിയൊരു ചെറിയ നഗരം. കുറച്ച് ആളുകൾ കൂടെ താമസിക്കുന്നതും അതുപോലെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതും, പച്ചക്കറി മാർക്കറ്റുകൾ, അതുപോലെ പലചരക്ക് മാർക്കറ്റുകളൊക്കെ ഉള്ള ചെറിയൊരു പ്രദേശം. അങ്ങനെയുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലൂടെയും ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു.
യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ അവസാനം ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തി. അപ്പോൾ വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഞങ്ങൾക്ക് അല്പം നടന്നു പോകാനുണ്ട്. നടന്ന് ഞങ്ങൾ ഈ ഫോൾസിൻ്റെ, ഫോൾസ് എന്ന് പറയുമ്പോൾ വലിയ ഫോൾസ് അല്ല, പക്ഷേ അതിന് റാനി ഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചെറിയ ചെറിയതല്ല, ഒരുമാതിരി വലിയ ഒരു അരുവി, വലിയൊരു അരുവിയാണ്, അതിലേക്ക് പോവുകയാണ്. ഇപ്പം നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. ആ നടപ്പാതയിലൂടെ അല്പം നടന്ന് ഇനി നമുക്ക് അരുവിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വെള്ളം പൊങ്ങി വരുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ വെള്ളം താണു കിടക്കുന്ന സമയമായിരിക്കും, എന്നാലും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും വെള്ളം വളരെ ഭീകരമായ രീതിയിൽ ഉയർന്നു വരുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ താഴേക്കാരും ഇറങ്ങരുത് എന്ന് പറയുന്ന ഡേഞ്ചറാണെന്ന് പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ ഇപ്പോൾ കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് ഫോൾസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഫോളാണ്, പക്ഷേ ഇതൊരു വളരെ രസാമഹമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വളരെ നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ വെള്ളം കുറവായത് കാരണം വലിയൊരു ഫോളായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ നദിക്കരയിലാണ്, ഈ ഫോൾസിൻ്റെ കരയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ദൂരെ കാണുന്നതാണ് ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ്, അതായത് തൂക്കുപാലം. നമ്മൾ തൂക്കുപാലം എന്ന് പറയും. വളരെ ചെറിയ രീതിയിലുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ, ഒഴുക്കല്ല, ചെറിയ അളവിലുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ ഒഴുക്കൊക്കെ ഉണ്ട് വെള്ളത്തിന്, അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. എങ്കിലും നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ഇത് കാണാൻ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി ആ ബ്രിഡ്ജിലേക്ക് ഈ കാട്ടുപാതയിലൂടെ അല്പം ദൂരം നടന്നു പോകാനുണ്ട്. അപ്പം ഞാൻ ഈ കാട്ടുപാതയിലൂടെ ഇങ്ങനെ അല്പദൂരം നടക്കുകയാണ് ആ ബ്രിഡ്ജിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. റാനി നദി അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമായി ഇടതൂർന്ന് നിൽക്കുന്ന സസ്യലതാദികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിനിടയിലൂടെ വളരെ ഭംഗിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന റാനി നദിയെ നിങ്ങൾക്ക് കാണാം. ഈ പാലം നല്ല രീതിയിൽ, നല്ല ഉറപ്പായ രീതിയിൽ കമ്പിയൊക്കെ വെച്ച് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിലൂടെ നടന്നു പോകാൻ സൈഡൊക്കെ കെട്ടി, ഫെൻസിങ്ങൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു പാലമാണിത്. ഇതാണ് ആ പാലത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത്. കുറച്ച് ബാക്കിലോട്ടുണ്ട്, ആളുകളൊക്കെ കുറച്ച് നിൽക്കുന്നത് കാരണം ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ മാത്രമേ പകർത്തിയിട്ടുള്ളൂ. ഇതാണ് ആ പാലം, ആ നദിക്ക് കുറുകെയുള്ള പാലമാണത്, അതായത് തൂക്കുപാലം. അതായത് നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാങ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലൊരു വളരെ നയന മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്.
ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ട് 100 വർഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ഒരു ശിലാഫലകമാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ആളുകളുടെ ഫോട്ടോയെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റാണി നദി. നയനമനോഹരമായ സസ്യലതാദികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒഴുകി ഒഴുകി കടലിലേക്ക് പതിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ നദി എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്.